ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിന്റെ പിറവിയെ അടയാളപ്പെടുത്തുന്ന കേരള പിറവി എന്നും കേരള ദിനം അറിയപ്പെടുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം രൂപിതമായത്. ഇതിനു മുമ്പ് ഇത് 3 പ്രധാന പ്രവിശേഷികളും വിവിധ ഭരണാധികാരികളുടെ കീഴിലുള്ള നിരവധി പ്രാന്ത പ്രദേശങ്ങളായിരുന്നു. ഈ ഏകീകരണത്തിന് മുമ്പ് കേരളം, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിങ്ങനെ 3 സ്വതന്ത്ര പ്രവിശേഷികളായി വിഭജിക്കപ്പെട്ടിരുന്നു. തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ ഉൾപ്പെടുന്ന കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള പ്രദേശങ്ങൾ മലബാർ പ്രസിഡൻസി രൂപീകരിച്ചു. നാട്ടുരാജ്യമായ കൊച്ചി മധ്യഭാഗവും കൈവശപ്പെടുത്തി. പരമാധികാര സംസ്ഥാനമായ തിരുവാങ്കൂർ തെക്കൻ പ്രദേശം ഭരിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാഷാടിസ്ഥാനമായി പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് ശക്തമായ ആവശ്യം ഉയർന്നു. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ച് ഏതാനും വർഷങ്ങൾക്ക് ശേഷം കേരളം അതൊരു സ്വാതന്ത്ര്യ സംസ്ഥാനമായി പുനഃസംഘടിപ്പിച്ചു. 1957 പുതിയ കേരള നിയമസഭയിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 1945 റിപ്പബ്ലിക് ഓഫ് മറിനോയിലെ തെരഞ്ഞെടുപ്പിലെ കമ്മ്യൂണിസ്റ്റ് വിജയത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യകാല കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളിൽ ഒന്നാണിത്. എല്ലാവർക്കും കേരള പിറവി ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളുടെ ഉപസംഹരിക്കും. നന്ദി, നമസ്കാരം.